നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളോട് കൂടി ജീവിക്കുന്നവരാണ് അല്ലേ നമ്മൾ പല ലക്ഷ്യങ്ങളും നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാറില്ല അതിൻ്റെ മുഖ്യ കാരണം തന്നെ നമുക്കൊരു ലക്ഷ്യമുണ്ടാവും പക്ഷെ നമുക്കതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാറില്ല അതിൻ്റെ മുഖ്യ കാരണം പണം തന്നെയാണ് ധനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കാര്യവും ഇന്നത്തെ കാലത്ത് സാധ്യമാവുകയുള്ളൂ ധനവും വേണം അതിനനുസരിച്ച് നമുക്ക് ഭാഗ്യവും വേണം ഇനി ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് മനസമാധാനം ഇല്ലെങ്കിൽ എല്ലാം തീർന്നു അപ്പോൾ ഇത് മൂന്നും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഐശ്വര്യം എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ ഈ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഐശ്വര്യം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഐശ്വര്യം വന്നു ചേരാൻ ധനത്തിന്റെ മുകളിൽ ധനം വന്നു ചേരാൻ സമൃദ്ധിയുടെ മുകളിൽ സമൃദ്ധി വന്നു ചേരാൻ ഒക്കെ ഒരു വലിയൊരു പരിഹാരമുണ്ട് ആരും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും മാസത്തിൽ ഒരു പ്രാവശ്യം നിങ്ങളിത് ചെയ്യുക തന്നെ വേണം ക്ഷേത്രങ്ങളിൽ പോയിട്ട് നിങ്ങൾക്ക് ഇത് ആദ്യത്തെ അറിവായിരിക്കും ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങളുടെ ആദ്യത്തെ അറിവായിരിക്കും ഇങ്ങനെയൊരു പിന്നെ കുറിച്ച് അത് നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് നിങ്ങളുടെ കയ്യിലെത്തും അല്ലെങ്കിൽ നമുക്കതിന് സമയമാകുമ്പോൾ നമ്മൾ എത്തും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോ കാണാൻ അല്ലെങ്കിൽ ഈ വീഡിയോ കേൾക്കാൻ സാധിച്ചു ഈ വഴിപാടിനെ കുറിച്ച് അറിയാൻ സാധിച്ചു എന്നു നിങ്ങളുടെ സമയമായി നിങ്ങൾക്ക് നല്ല സമയം വരാനുള്ള സമയമായി എന്നുള്ളതാണ് കാരണം ഈ വഴിപാട് ചെയ്തവരാരും ഇന്ന് വരെ താഴോട്ട് പോയിട്ടില്ല എല്ലാവരും മുകളിലേക്ക് മാത്രമേ പോയിട്ടുള്ളൂ കാരണം ഒച്ചടി വെച്ചടി എല്ലാവർക്കും ഉയർച്ചയാണ് ലഭിച്ചിട്ടുള്ളത് അതുപോലെ നിങ്ങളും ക്ഷേത്ര ദർശനം ചെയ്യുകയാവുന്നവരാണെങ്കിൽ ചെയ്തു നോക്കുക നിങ്ങൾക്ക് അതിൻ്റെ ഗുണാനുഭവങ്ങൾ വളരെ വലുതാണ് ഒരു ദിവസമെങ്കിലും ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഗണപതി ഹോമം കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഗണപതി ഹോമം എല്ലാ ക്ഷേത്രങ്ങളിലും ഗണപതി ഹോമം ചെയ്തതിന് ശേഷമാണ് ആ ഒരു ക്ഷേത്രങ്ങളിലെ പ്രധാന പൂജകളൊക്കെ നടക്കാറ് അപ്പോൾ എല്ലാ ദിവസവും ഗണപതി ഹോമം ക്ഷേത്രങ്ങളിൽ ഉണ്ടാവാറുണ്ട് ഇനി നിങ്ങൾക്ക് കാശുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും മാസത്തിൽ ഒരു പ്രാവശ്യം നിങ്ങളുടെ കുടുംബനാഥൻ്റെ പക്കാ നാളിലോ അല്ലെങ്കിൽ ഗൃഹനാഥയുടെ പക്കാ നാളിലോ അല്ലെങ്കിൽ മലയാള മാസം ചൊവ്വാഴ്ച ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച ദിവസം അല്ലെങ്കിൽ മലയാള മാസം ഒന്നാം തീയതി ഒക്കെ നിങ്ങൾക്കിതിന് തിരഞ്ഞെടുക്കാവുന്നതാണ് ആ ഈ ഒരു വഴിപാട് നമുക്ക് നമ്മളുടെ വീട്ടിൽ നിങ്ങൾക്ക് പൈസ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിലൊരു ഗണപതി ഹോമം ചെയ്യിക്കാവുന്നതാണ് അതുപോലെ ഗണപതി ഹോമത്തെക്കുറിച്ചല്ല കേട്ടോ പറയുന്നത് ഗണപതി ഹോമം ചെയ്യിച്ചിട്ട് ഗണപതി ഹോമത്തിലൂടെ ചെയ്യുന്ന ഒരു കാര്യമാണ് പറയുന്നത് അപ്പോൾ എല്ലാ പ്രാവശ്യവും നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഗണപതി ഹോമം ചെയ്യുന്നത് കാണാറുണ്ട് ചിലപ്പോൾ ഗണപതി ഹോമം തൊഴാറുമുണ്ട് ഉണ്ടായിരിക്കും അപ്പോൾ ഗണപതി ഹോമം ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങൾ അതിനകത്തേക്ക് ഹോമിച്ചു കൊണ്ടാണ് ഗണപതി ഹോമം പോറ്റി ചെയ്യാറ് ഹവിസ് നെയ്യ് അഷ്ടദ്രവ്യങ്ങൾ കറുക മുക്കുറ്റി ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അതിലേക്കിടുമ്പോഴും അതിൻ്റേതായിട്ടുള്ള മന്ത്രോച്ചാരണങ്ങൾ കൂടി അവരതിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട് അതായത് ഇപ്പോൾ ഒരു മുക്കുറ്റി ഇടുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു മന്ത്രം ഇടുന്നുണ്ട് അഷ്ടദ്രവ്യങ്ങൾ ഇടുമ്പോൾ അതിനനുസരിച്ചുള്ള മന്ത്രം നെയ്യൊഴിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള മന്ത്രം മന്ത്രങ്ങൾ ഒരുവിട്ട് കൊണ്ടാണ് അവരോരോ കാര്യങ്ങളും ഇട്ടുകൊണ്ട് ഹം ഹോമിച്ചുകൊണ്ടാണ് ഈ ഒരു ഗണപതി ഹോമം നടത്താറ് അപ്പോൾ ഈ ഗണപതി ഹോമം നടത്തുമ്പോൾ നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സമ്പൽ സമൃദ്ധിയും വരുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഒരു ജോലി ഉണ്ടെങ്കിൽ ആ ജോലിക്ക് എല്ലാ തടസ്സങ്ങളും മാറി ആ ജോലിയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം കരകയറാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി നിങ്ങളുടെ വീട്ടിലേക്ക് ധനം വരുന്നതിന് വേണ്ടി അതായത് ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ധനത്തിൻ്റെ മുകളിൽ ധനം ഭാഗ്യത്തിൻ്റെ മുകളിൽ ഭാഗ്യം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് നമുക്കിത് ലഭിക്കുന്നത് മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് അതിനേക്കാൾ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഇതിനധികം ചിലവൊന്നുമില്ലാത്ത കാര്യമാണ് നമ്മൾ അധ്വാനിക്കുന്നതിൽ നിന്ന് ഒരു പുറ കുറച്ച് പൈസ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ക്ഷേത്രത്തിൽ ചെയ്യാവുന്നതാണ് അതുപോലെ ചൊവ്വാഴ്ച ദിവസമാണ് ഇത് ചെയ്യേണ്ടത് ചൊവ്വാഴ്ച ദിവസം നിങ്ങൾ നോക്കി വെച്ച് ചൊവ്വാഴ്ച ദിവസം തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇത് ചെയ്യാൻ വേണ്ടി ഒരു നാളികേരം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നാളികേരത്തിൽ കൂടുതൽ ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ ഏഴ് നാളികേരം എടുത്തോളൂ ഏഴ് നാളികേരം ഒക്കെ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ക്ഷേത്രത്തിൽ അതൊരു ബുദ്ധിമുട്ടാണോ എന്ന് ആദ്യം തന്നെ പോറ്റിയോടൊന്ന് ചോദിക്കണം അതായത് പോറ്റി എന്ന് ഉദ്ദേശിച്ചാൽ മേൽശാന്തിയോ ോട് ചോദിക്കുക ഇത് ഏഴ് നാളികേരത്തിൽ ചെയ്ത് തരാൻ പറ്റുമോ എന്നും ക്ഷേത്ര ദർശനം നടത്തുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ഷേത്രത്തിൽ ആ പരിസരത്തുള്ള ക്ഷേത്രത്തിലുള്ള മേൽശാന്തിയുമായിട്ട് നിങ്ങൾ നല്ല പരിചയത്തിലായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും മേൽശാന്തിയോട് ഈ ഒരു വഴിപാടിനെ കുറിച്ച് ചോദിക്കുക ഇത് ഏഴ് നാളികേരം കൊണ്ടുവരണോ ഒരു ഒറ്റ നാളികേരത്തിൽ ചെയ്താലും മതി ഒരു നാളികേരത്തിൽ ചെയ്യുന്നതും ഏഴ് നാളികേരത്തിൽ ഒക്കെ ഗുണം ഒന്ന് തന്നെയാണ് എന്നാൽ ഏഴ് നാളികേരത്തിൽ ചെയ്യുന്നവരുമുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് നോക്കാം ഇത് എന്തൊക്കെ സാധനം സാധനങ്ങളാണ് ആദ്യം വേണ്ടതെന്ന് പറയാം വളരെ കുളിച്ച് മനഃശുദ്ധിയോടു കൂടി ശരീരശുദ്ധിയോടു കൂടി നല്ല വസ്ത്രം ധരിച്ച് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് ഒരു ഗണപതി ഒരുക്ക് വാങ്ങുക ഗണപതി ഒരുക്ക് വാങ്ങുകയും ചെയ്യുക തലേന്ന് തന്നെ നാളികേരം നിങ്ങളുടെ വീട്ടിൽ നിന്ന് നല്ല വൃത്തിയായിട്ട് ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതിന് ഉണങ്ങിയ നാളികേരമാണെങ്കിൽ അത്രയും നല്ലത് അതായത് വെള്ളമില്ലാത്ത ഉണങ്ങിയ നാളികേരമാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് പച്ച നാളികേരത്തെക്കാളും നല്ലത് ഉണങ്ങിയ നാളികേരം കൊണ്ടുപോവുക ഈ കൊട്ട തേങ്ങ എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനത്തെ നാളികേരം എടുക്കുക എന്നതിന് ശേഷം നിങ്ങൾ ഈ ഗണപതി ഒരുക്കും വാങ്ങുക നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഫ്രൂട്ട്സുകൾ വാങ്ങാൻ ശ്രമിക്കുക അങ്ങനെ ആ ഫ്രൂട്ട്സും അത് ഇതൊക്കെ തലേന്ന് നമ്മൾ വീട്ടിൽ വാങ്ങി വെച്ച് ശുദ്ധി വരുത്തിയതിന് ശേഷം ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുക കഴുകി തുടച്ച് നല്ല വൃത്തിയുള്ള തുണി വെച്ച് തുടച്ച് കഴുകി തുടച്ച് തുളസി വെള്ളം തളിച്ച് ക്ഷേത്രത്തിൽ കൊണ്ടുപോകുക ശേഷം ക്ഷേത്രത്തിൽ ചെന്നതിന് ശേഷം പോറ്റിയെടുത്ത് കൊടുത്തതിന് ശേഷം പോറ്റിയോട് പറയുക അതായത് നിങ്ങൾ ഗണപതി ഹോമത്തിന് മുൻപ് തന്നെ ക്ഷേത്രത്തിൽ എത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇത് തലേന്ന് പോറ്റിയെ കണ്ട് തലേന്ന് ഇതിനെക്കുറിച്ച് ആദ്യം നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ മേൽശാന്തിയോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൊണ്ടുവന്നാൽ തരുമോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ലേ എന്നുള്ളതിനെക്കുറിച്ച് ചോദിക്കണം അവരൊരിക്കലും ഇല്ല എന്ന് പറയില്ല ഇത് ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളുടെ പേരും നാളുകളും നിങ്ങളുടെ വീട്ടുപേരും അതുപോലെ നിങ്ങളുടെ പേരും നാളും ഒക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് കുടുംബാംഗങ്ങളെ എല്ലാവരെയും ചേർത്തി നിങ്ങളുടെ വീട്ടുപേരും പറഞ്ഞു കൊടുത്ത് ഒരു റെസിപ്റ്റ് എഴുതിയതിന് ശേഷം ആ ഗണപതി ഹോമത്തിലേക്ക് ഈ നാളികേരം കൊടുത്തതിന് ശേഷം പോ മേൽശാന്തിയോട് പറയുക പോറ്റിയോട് പറയുക അഷ്ടദ്രവ്യങ്ങൾ നിറച്ചുകൊണ്ട് അഷ്ടദ്രവ്യങ്ങൾ നിറച്ചുകൊണ്ട് ഇത് ഈ ഗണപതി ഹോമം ചെയ്തു തരണം ഭാഗ്യസൂക്ത മന്ത്രങ്ങൾ ജപിച്ചു കൊണ്ട് ഇത് ചെയ്തു തരണം എന്ന് പറയുക അപ്പോൾ അഷ്ടദ്രവ്യങ്ങൾ ഈ ഒരു നാളികേരത്തിൽ നിറച്ച് കൊണ്ടാണ് ഇത് ചെയ്യുക അപ്പം അത് അപ്പോൾ മേൽശാന്തി ചെയ്തോളും അഷ്ടദ്രവ്യങ്ങൾ അതിനകത്ത് നിറച്ച് ഈ ഭാഗ്യസൂക്ത മന്ത്രങ്ങൾ ജപിച്ച് ഈ ഒരു ഹോമം നിങ്ങൾ ചെയ്യുക എല്ലാ മാസവും നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത്രയും നല്ലതാണ് അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് ഓരോ ഓരോ ആഴ്ചയിൽ അതായത് മാസത്തിൽ നാല് പ്രാവശ്യം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക അതായത് മാസത്തിൽ നാല് ചൊവ്വാഴ്ച ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക ഇല്ലെങ്കിൽ മാസത്തിൽ ഒരു ചൊവ്വാഴ്ച നിങ്ങൾ ചെയ്യുക ഇങ്ങനെ മാസത്തിൽ ഒരു ചൊവ്വാഴ്ച ചെയ്യുമ്പോൾ തന്നെ ഇനി ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരു ഗണപതി ഹോമം ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അതിന് വലിയ ചിലവൊന്നും വരില്ല നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി കുറച്ച് ഉയർച്ചയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ മാസവും വീട്ടിലൊരു ഗണപതി ഹോമം ഒരു പൂരി ഒരു വിളിച്ചു കൊണ്ടുവന്ന് അത് ചെയ്യുന്നതിൻ്റെ ഒരു പിന്നെ പിന്നെ സാധനങ്ങളൊക്കെ ഒന്ന് ഒരുക്കി കൂട്ടി വാങ്ങിക്കൊടുത്തതിന് ശേഷം നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾക്കൊരു ഗണപതി ഹോമം ചെയ്യാവുന്നതാണ് അതിനെത്ര ചിലവ് എന്നുള്ളത് പോറ്റിയോട് മേൽശാന്തിയോട് ചോദിക്കുക അപ്പോൾ നിങ്ങൾ ഇതും കൂടെ പറയുക ഈയൊരു തേ നാളികേരം കൊണ്ട് അഷ്ടദ്രവ്യങ്ങൾ നിറച്ച് ഭാഗ്യസൂക്ത മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം കൂടി ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക അന്നേരം അവരതും കൂടി നിങ്ങൾക്ക് ചെയ്തു തരും ഇതിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത് ഭാഗ്യത്തിൻ്റെ മുകളിൽ ഭാഗ്യവും അതുപോലെ തന്നെ ധനത്തിൻ്റെ മുകളിൽ ധനവും ഒക്കെ നിങ്ങളുടെ വീട്ടിലെല്ലാ തടസ്സങ്ങളും വിഘ്നേശ്വരൻ മാറ്റി നിങ്ങൾക്ക് സകല സമ്പൽ സമൃദ്ധിയും എന്നുള്ളതാണ് നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഫലം തിരിച്ചറിയാൻ സാധിക്കും ഒരു നാല് പ്രാവശ്യം നിങ്ങൾ ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും അപ്പോൾ എന്ത് കാര്യവും നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്തിട്ട് നിർത്താതെ നിരന്തരമായിട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇത് ആർക്കും അറിയാത്ത ഒരു കാര്യമാണ് ഇത് നിങ്ങൾ പോറ്റിയോട് ചെന്ന് പറഞ്ഞ് ചെയ്യിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബോക്സിൽ വിവരമറിക്കുക നിങ്ങളുടെ പുതിയ അറിവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വഴിപാട് ചെയ്തു നോക്കുക നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവരെയും വിഘ്നങ്ങളെല്ലാം അകറ്റി വിഘ്നേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം